ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരുവും ഉണക്ക ചെമ്മീനും ചേർത്തുള്ള ഒരു ഒഴിച്ചുകറിയാണ്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു ഒന്ന് വേകുന്നത് വരെ മൂടി വയ്ക്കാം. ചക്കക്കുരു വേകുന്ന സമയം കൊണ്ട് ഈ ചെമ്മീൻ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് തലയും വാലും എല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഏകദേശം ഒരു അരക്കപ്പോളമുണ്ട്. ഏകദേശം 2 മിനിറ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ചെമ്മീൻ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ചക്കക്കുരു ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതിട്ട് കൊടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ചക്കക്കുരു വെന്ത് ഉടഞ്ഞു പോകരുത്. ഈ മാങ്ങയും ചെമ്മീനും ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങയിലേക്ക് 2 ചുള വെളുത്തുള്ളിയും 2 ചുള ചുമന്നുള്ളിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സ്റ്റേജിൽ കൂടുതൽ ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കേണ്ടതാണ്. കറി നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് നമുക്കൊന്ന് താളിച്ചൊഴിക്കാനായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. 3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. താളിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണക്കച്ചെമ്മീനും ചക്കക്കുരുവും മാങ്ങയും ചേർത്ത ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.